ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നെല്ലിക്ക വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. നെല്ലിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ഒരു ഇടത്തരം 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴുകിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ചെറിയ പീസ് പച്ചമുളകിൻ്റെ കഷ്ണവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്താൽ നമുക്കത് വേഗം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ നടുക്കിലെ കുരു എടുക്കരുത് കേട്ടോ. കുരു കളഞ്ഞിട്ട് വേണം നെല്ലിക്ക എടുക്കാൻ. എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ പക്ഷേ ഒന്നുകൂടിയും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇപ്പം എല്ലാം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്കയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച ശേഷം നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഇപ്പം ഇത് അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നത് പോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. നെല്ലിക്ക പിന്നെ നമുക്കറിയാലോ മുടി വലുതാവുന്നതിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ല ഗുണമുള്ള ഒരു ഇതാണ് നെല്ലിക്ക. ഇപ്പതേ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. നന്നായിട്ട് അരിച്ചെടുക്കുക. ഉപ്പ് മാത്രം ചേർത്താണ് മിക്കവരും നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കാറ്. പക്ഷേ അതിൽ കുറച്ച് മധുരം കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.